ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ. അപ്പോൾ അഗ്രി ടെക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നല്ല രീതിയിൽ കരമ്പിൽ കൃഷി ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഭക്ഷ്യധാന്യമാണ് അരി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നെൽകൃഷി വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ അരിക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളൊക്കെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അരിക്ക് ഒരു ക്ഷാമമില്ലാത്ത ഒരു സുവർണകാലമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അത് ഇനിയും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ പാടങ്ങളൊക്കെ ഇല്ലാതാകുമ്പോൾ, പാടങ്ങളിലൊക്കെ വലിയ ഫ്ലാറ്റുകളും ബിൽഡിങ്ങൊക്കെ ഉയരുമ്പോൾ നമുക്ക് കരനെൽ കൃഷിയിലേക്ക് കിടക്കേണ്ടി വരും. അപ്പോൾ കരനെൽ കൃഷി സ്ഥലമില്ലാത്തവർ പോലും ടെറസിലൊക്കെ മണ്ണ് നിറച്ച് കരനെൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം കരനെൽ കൃഷി. അപ്പോൾ ഈ വീഡിയോ കടന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള കാലം കാശുണ്ടായിട്ട് ഒരു കാര്യമില്ല, മണ്ണിലേക്ക് ഇറങ്ങാതെ മാമുണ്ണാൻ പറ്റില്ല മക്കളെ. അപ്പോൾ ഇത് ഞാൻ കൃഷിഭവനിൽ നിന്ന് മേടിച്ച ജ്യോതി വിത്തുകളാണ്. അപ്പോൾ കൃഷിഭവനിൽ ചെന്ന് കരനെൽ കൃഷിക്കുള്ള വിത്ത് തരാൻ പറഞ്ഞാൽ ഒരു കാശും കൊടുക്കാതെ വെറുതെ നമുക്ക് വിത്ത് തരും, ഒരു ചിലവുമില്ല. അപ്പോൾ ഇത് ഞാൻ കൃഷിഭവനിൽ നിന്ന് മേടിച്ച വിത്തുകളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നെൽകൃഷി ചെയ്യുമ്പോൾ, അതായത് കരനെൽ കൃഷി ചെയ്യുമ്പോൾ കുറച്ചൊരു സ്ഥലമേ എടുക്കുന്നുള്ളൂ. അതായത് നന്നാവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്ത് നടാമെന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കല്ലും അതുപോലെ പുല്ലൊക്കെ പറിച്ച് ശരിക്കും മണ്ണിളക്കി ഇടണം. അപ്പോൾ ആദ്യമേ ഞാൻ പുല്ലും ഒരുമാതിരി ശരിക്കും കിളച്ച് ശരിക്കും തറഞ്ഞിടുന്ന സ്ഥലമാണ്, നല്ല വളമുള്ള സ്ഥലമാണ്. അപ്പോൾ ഒന്നുകൂടി ശരിക്കും ഞാൻ മണ്ണ് കിളച്ച് മറിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ കരനെൽ കൃഷിക്കുള്ള വിത്ത് പ്രത്യേകമുണ്ട്. ഇപ്പോൾ ജ്യോതി വിത്ത് നമ്മൾ പാടത്ത് എടുക്കാം, അതുപോലെ കരയിലും കരനെൽ കൃഷിക്കും എടുക്കാം. അപ്പോൾ നമ്മൾ മണ്ണ് ശരിക്കും നമ്മൾ കിളച്ച് മറിച്ചിട്ട ശേഷം പുല്ലും അതോ അല്ലെങ്കിൽ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റോ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എടുത്ത് കളയണം. അത് ശരിക്കും മണ്ണ് ലെവലാക്കി ഇടണം. മണ്ണ് ശരിക്കും ഇളകി കിടന്നു കഴിഞ്ഞാലാണ് ഞാറിൻ്റെ വിത്ത് പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ജ്യോതി എന്ന പേരുള്ള വിത്താണിവ. കരനെൽ കൃഷിക്കും അതുപോലെ പാടത്തെ നെൽകൃഷിക്കും നല്ല വിത്താണിത്. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ശരിക്കും ഇളക്കിയിട്ട ശേഷം നമ്മൾ വിത്തിടുകയാണ്. ഒരു 7-8 വിത്തൊക്കെ ഇടാം. ഇനി ഒത്തിരി കൂടുതൽ മുള വന്ന കരുത്തില്ലാത്ത ഇങ്ങനെ പറിച്ച് ഇളഞ്ഞാൽ മതി. ഇപ്പോൾ 2 ചുവടുകൾ തമ്മിൽ ഒരു 20 മുതൽ 25 സെൻറ്റിമീറ്റർ അകലം വരെ ആവാം. അപ്പോൾ നല്ല അകലത്തിൽ നല്ല നിരക്കി നടുവാണെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മളങ്ങനെ വളമൊന്നും ചെയ്യണില്ല, കാരണം നല്ല വളമുള്ള മണ്ണാണ്. വളർന്നു കഴിയുമ്പോൾ നമുക്ക് വളം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ ചെറിയ നല്ല നന്നായിട്ട് മഴയൊക്കെ കിട്ടുമ്പോൾ നല്ല വളർച്ചയും നെല്ല് നല്ലതാണ്, നല്ല മഴയൊക്കെ കിട്ടുന്നത്. നെല്ലിൻ്റെ വിത്തുകൾ നമ്മൾ നട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ചുറ്റും കുറേ കമ്പ കൂത്തി സെക്ഷൻ തിരിച്ചിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ കുറേ യൂദാസിൻ്റെ സ്വഭാവമുള്ള കോഴികളുണ്ട്. നെല്ലല്ല, ഇനി സ്വർണ്ണ എന്ന് പറഞ്ഞാലും അത് തവിട് പൊടിയാക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നോക്കിയില്ല, പിന്നെ ഒന്നും കാണത്തില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും നെല്ല് നമുക്കൊരു 3 മാസമൊക്കെ കഴിയുമ്പോൾ കൊയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ള, ഇതിൻ്റെ മുള വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.